Good morning, all of my students. Patandaram, Tulyada Parishaki registered Ella Vidyarthikum biology in the class lake, Swagadam. Mumbo Rendavasangum Mumbo, a biology class on the Google map, Google class written diarno, Pashadika attendee a matitilla, Padagunda Namala, a version martyr, Ingenu class lake at the end. നമുക്ക് അറിയാമല്ലോ ടെക്സ്റ്റ് പുസ്തകം എല്ലാം പുതിയതായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്ക്ഡൗൺ കാരണം ഇത്തരത്തിലൊരു ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്താണ് എക്സാമിനേഷൻ മുമ്പൊക്കെ ആയിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. സോ ഓക്കെ, വൺസ് അഗൈൻ ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. ഐ ആം ഗിരീഷ് ഫ്രം മേലങ്ങാടി. And I am dealing with this biology class. അപ്പോൾ നമ്മൾ ഇതിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. പത്താം ക്ലാസ് എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കും, ഏഴാം ക്ലാസ് എഴുതിയിട്ട് ഡയറക്റ്റായിട്ട് പത്താം ക്ലാസ്സിലേക്ക് എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കും, ഒരു ഐഡിയ ഉള്ളവരുണ്ടായിരിക്കും, ഐഡിയ ഇല്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇതിലുണ്ടായിരിക്കും. അമ്മമാരുണ്ടായിരിക്കും, അമ്മൂമ്മമാരുണ്ടായിരിക്കും, അമ്മായിമാരുണ്ടായിരിക്കും, അമ്മായിമ്മമാരൊക്കെ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിലാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. ബയോളജി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള വാക്ക് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ബയോസ് എന്നും ലോഗോസ് എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡുകളിൽ നിന്നാണ് ഉയർത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ എട്ടാം ക്ലാസ്, ഒൻപത്, ഏഴ്, എട്ട്, ഒൻപത്, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. ഇതേ ചാപ്റ്റർ തന്നെ, ഇതേ സെക്ഷൻ തന്നെ വേറെ വ്യത്യസ്ത രൂപമായിട്ട് എട്ട്, ഒമ്പത്, പത്ത് ക്ലാസ്സുകളിലെ ബയോളജിയിലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി അവരെയും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജീവനുള്ള ശാസ്ത്രമാണ്, ജീവനുള്ള ശാസ്ത്രമാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം എന്താ മറ്റ് ശാസ്ത്രങ്ങൾക്ക് ജീവനില്ല എന്ന് ചോദിച്ചു ചോദിക്കും. മറ്റ് ശാസ്ത്രങ്ങൾക്കൊന്നും ജീവനില്ല. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് നമ്മൾ ജോഗ്രഫി പഠിക്കുന്നു. ജോഗ്രഫിക്ക് എന്ത് ജീവി ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഭൂമിയുടെ ഓരോ പാളികളെ കുറിച്ച് പഠിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അതിൻ്റെ ഭാഗങ്ങൾ പഠിക്കുന്നു. അതിനിവിടെ ജീവൻ, അത് നമ്മൾ പറഞ്ഞാലും പഠിച്ചാലും അത് അവിടെ ഉണ്ടായിരിക്കും. ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോഴോ, ഹിസ്റ്ററി എന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഈ കാരണങ്ങളൊക്കെ ലോക മഹായുദ്ധങ്ങൾ ഞാൻ കഴിഞ്ഞ് അതിൻ്റെ കാരണങ്ങളെ തിരഞ്ഞിങ്ങനെ നടക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? അതുമില്ല. ഫിസിക്സിൽ പഠിക്കുന്നത് നമ്മൾ ഈ സമയം എൻസി സ്ക്വയർ, ഐസക് ന്യൂട്ടൻ്റെ തലയിലൊക്കെ ഒരു ആപ്പിൾ വീണ്, അയാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അയാളത് ഇനിയിപ്പോൾ അയാൾ ആപ്പിൾ അയാൾക്ക് തലയ്ക്ക് വീണെങ്കിൽ തേങ്ങയുടെ വീണെന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു, അയാളെക്കുറിച്ച് പഠിക്കേണ്ടില്ല. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രി, ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ, അത് നമ്മൾ പറഞ്ഞാലും പഠിച്ചിട്ടില്ലെങ്കിലും ആ മിസ്ട്രി ഇതവിടെ ഉണ്ടാവും. മാത്സ് കുറച്ച് കണക്ക് കൂട്ടാനൊക്കെ നമ്മൾ പറഞ്ഞു, ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഇതായിട്ടുണ്ട്, പിന്നെ മലയാളം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ ബയോളജി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബയോളജി എന്ന് പറഞ്ഞാൽ ജീവനുള്ള ശാസ്ത്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ജീവനെ കുറിച്ചിട്ടും ഓരോ കോശങ്ങളെ കുറിച്ചിട്ടും നമ്മളെക്കുറിച്ചും നമ്മുടെ അസ്ഥികളെ കുറിച്ചിട്ടും നമ്മുടെ കണ്ണിനെ കുറിച്ചും തലച്ചോറിനെ കുറിച്ചിട്ടും മൂക്കിനെ കുറിച്ചിട്ടും ചെവിയെ കുറിച്ചിട്ടും നാവിനെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രമാണ്. ബയോളജി ഇല്ലെങ്കിൽ നിങ്ങളില്ല. അപ്പോൾ ബയോളജിയുടെ ക്ലാസ് നഷ്ടപ്പെട്ടങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ എന്ന സമയത്ത് ആശുപത്രികളൊക്കെ ആളുകൾ കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ പേടിപ്പെടുത്തുന്നതായിട്ട് പല അസുഖങ്ങളും ഉണ്ടെന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പാസ്സാകാൻ ആകെ 5 മാർക്ക് മതി. അത് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഞാൻ ക്ലാസ് എടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട. ബയോളജി ക്ലാസ് ഇല്ല, എന്താ വരാത്തത് വരാത്തത് വിചാരിച്ച് ബേജാറായി നിൽക്കും വേണ്ട. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടാവും. പിന്നെ സുന്ദരനായിട്ടുള്ള മാഷന്മാരൊക്കെ ഇവിടെ നമ്മളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ബയോളജിയെ കുറിച്ച് പേടിക്കേണ്ട ആവുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബയോളജി എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. കുറേ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, സുന്ദരനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർ ചിരിക്കാണ്ട്. എല്ലാവരും പറയണതാണ്, ഞാൻ പറഞ്ഞതെന്നല്ല, പൊതുവെയുള്ള സംസാരമാണ്. കുറച്ച് കളറ് കുറച്ച് കറുത്തിട്ടുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാണാനൊക്കെ കുഴപ്പമില്ല എന്ന് എല്ലാവരും പറയണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആകെ 7 ചാപ്റ്ററുകളാണ് ആ പുസ്തകത്ത് പഠിക്കാനുള്ളത്. 7 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. 7 ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 5 മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല.
ആ ഉള്ളടക്കത്തിൽ ടെക്സ്റ്റ് പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. സഫിയാദ് എന്ന ടെക്സ്റ്റ് പുസ്തകം എല്ലാവരും മേടിക്കുക, ടെക്സ്റ്റ് പുസ്തകം വെച്ചിട്ട് ഇങ്ങനെ പഠിക്കണം. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അണുജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരു ജൈവയാത്ര എന്നതാണ്. അണുജീവിയിൽ നിന്ന് മുഴുവൻ എഴുതാൻ ഇവിടെ നമ്മൾ അണുജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരു ജൈവയാത്ര, അണുജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് ഒരു ജൈവയാത്ര എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് ഇതാണ്, അണുജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് ജൈവയാത്ര. ഒരു ജൈവയാത്ര എന്നാണ്. വിനോദയാത്ര നമ്മൾ കേട്ടിട്ടുണ്ട്, തീർത്ഥയാത്ര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പുണ്യയാത്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജൈവയാത്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മളതിൽ കുറെ കാണുന്നു. ടെലിഫോണിനെ കുറിച്ചിട്ടും മൊബൈലിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് അതിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥികളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അമ്മു, അതുപോലെ തന്നെ രേവതി, ജബ്ബാർ, ഹുസൈന്, ജാഫർ എന്നൊക്കെ പറയാൻ അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് അണുജീവി എന്നുള്ളതിനെ കുറിച്ചിട്ട്, സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവിയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയുമായിട്ടുള്ള സൂക്ഷ്മജീവിയിൽ നിന്ന് ഇന്ന് ഇത്ര ബഹുകോശ ജീവിയായിട്ടുള്ള മനുഷ്യനിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു യാത്രയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു യാത്ര ഇങ്ങനെയാണ് പോവുകയാണ്. ഇപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ ഇങ്ങനെ പോവുകയാണ്, ഇവിടത്തേക്ക് പോവുകയാണ്. നമ്മൾ നേരെ ബോംബെയിലേക്ക് പോവുകയാണ്. ബോംബെയിലേക്ക് പോകുന്ന സമയത്ത്, അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കാണപ്പെടുന്ന പലതരത്തിലുള്ള കാഴ്ചകൾ, ആ കാഴ്ചകളാണ് നമ്മൾ ഇതിൽ വിടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് പുസ്തകം വേണം, ടെക്സ്റ്റ് പുസ്തകം കയ്യിലുണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടോയെന്നുള്ള നോക്കണം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അതും കൂടി നോക്കണം. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നാൽ ഒരു ബഹുകോശ ജീവിയാണ്. നമുക്കറിയാം പലതരത്തിലുള്ള കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ശരീരം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പഠിച്ചിട്ടുണ്ടാവില്ല, പഠിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പം എന്തായാലും ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെന്ത് സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പഠിക്കാതിരുന്ന് എല്ലാവരും 10-ാം ക്ലാസ് പാസ്സായ പിന്നെ ഇവിടെ ഇവിടെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനില്ല. അപ്പം പലരൊക്കെ തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ എല്ലാവരും അവരൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു നിങ്ങൾ എന്നുള്ള എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാസ്സായിക്കുക എന്നുള്ളൂ. അതുകൊണ്ട് 10-ാം ക്ലാസ് പാസ്സാകാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും സ്കൂളിൽ ഇരിക്കാനുള്ള ആ ചാൻസും കിട്ടിയില്ല. എന്നാലും വീട്ടിലിരുന്നു കൊണ്ട് സ്കൂളിൽ അനുഭവിക്കാനുള്ള ചാൻസും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് പലതരത്തിലുള്ള ഘടകങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ജീവനിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ പറയുന്ന പേരാണ് ജൈവ പരിണാമം എന്ന് പറയുന്നു. ജൈവ പരിണാമം എന്ന് പറയുന്നു. ആ പരിണാമം എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പരിണാമമുണ്ട്, പരിമാണം എന്ന് പറയുന്നതുണ്ട്. പരിമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ്, പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്, മനുഷ്യനൊക്കെ പണ്ട് കുരങ്ങന്മാരെന്നാണ് ജീവൻ ഉണ്ടായിട്ടുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ കുരങ്ങന്മാർ എന്തുകൊണ്ട് മനുഷ്യനാവുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടും, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്നു വെച്ചാൽ, നിനക്ക് തെങ്ങാണോ തേങ്ങയാണോ ആദ്യമായിട്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വ്യക്തമായിട്ടുള്ള ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള പല ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന രസകരമായിട്ടുള്ളതാണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്ന ഒരു വിഷയം. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന ജൈവ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, ജൈവ ഏകകോശയിൽ നിന്നും മനുഷ്യനിലേക്കുള്ള അണുജീവിയിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് നമ്മൾ പറയുന്ന ജൈവ പരിണാമം എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം, പരിമാണം എന്ന് പറഞ്ഞാൽ അളവും, പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റവും. ആ ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവിയിലേക്ക് മനുഷ്യനിലേക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, ആ മാറ്റത്തെയാണ് നമ്മൾ ജൈവ പരിണാമം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് പുസ്തകം കാണാൻ പറ്റും. ഒരു മരം ഉണ്ടായിരിക്കും, ആ മരത്തിനകത്ത് പലതരത്തിലുള്ള സ്റ്റാർ ഫിഷുകൾ, അതോടൊപ്പം തന്നെ മത്സ്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്നതാണ് ഒരു ജൈവ വൃക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ മരത്തിൽ ശാഖകളും ഇലകളും പൂക്കളും പകരുന്നതിന് പകരമായിട്ട് പലതരത്തിലുള്ള ജീവ ഘടകങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വിത്ത് നിന്നാണ് ഈ സസ്യം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ആ വിത്തുണ്ടെങ്കിലേ ഈ സസ്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ആ വിത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ തെങ്ങാണോ തേങ്ങയാണോ കോഴിയാണോ കോഴിമുട്ടയാണോ ഏതുണ്ടായിരുന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ആ കാര്യത്തിൻ്റെ മാറ്റം എന്താണ്,
നിങ്ങൾക്കറിയാം ഏറ്റവും പണ്ട് കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മൊബൈൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒന്നാൾ കൈ പിടിക്കണം, ഒരു കീശലിട്ടാൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിങ്ങനെ നടക്കുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ കോലൊക്കെ ഇങ്ങനെ മുകളിൽ പിടിച്ച് പോലീസുകാർ പിടിക്കുന്നതിനുള്ള ഫോണൊക്കെ ഉണ്ടായി. ഇപ്പം നമുക്ക് വളരെ കയ്യിൽ ഒതുങ്ങാവുന്ന ഫോണുകൾ വന്നിരിക്കുന്നു, കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന ഫോണുകൾ നമ്മളെടുത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പം അത്തരത്തിലുണ്ടായിട്ടുള്ള മാറ്റം, ആ ഇതിൽ നിന്നും വലുതിൽ നിന്നും ചെറുതിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത്, അപ്പം അതിൽ ഭൂമിയിൽ ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്ത് ഭൂമി ഉണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ 380 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായിട്ട് ജീവൻ രൂപപ്പെട്ടത് എന്ന് പറയുന്നു. ന്യൂക്ലിയസ് ഉണ്ടായിട്ടുള്ള 350 കോടി വർഷങ്ങൾക്ക് മുമ്പ്. എന്താണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ അതിൻ്റെ മലയാളത്തിൽ പറയുന്ന പേരാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മം ഇല്ലാത്ത കോശങ്ങൾ എന്ന് പറയുന്നു, മർമ്മമില്ലാത്ത ജീവികൾ എന്ന് പറയുന്നു, അവയാണ് ഏകകോശ ജീവികൾ എന്ന് പറയപ്പെടുന്നത്. ഈ ന്യൂക്ലിയസിലുള്ള ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും വന്നു. അത് ഏകദേശം 150 കോടി 100 കോടി മനുഷ്യൻ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് ഏകദേശം 300,000 വർഷങ്ങൾക്ക് മുമ്പാണ്. 300,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് മനുഷ്യൻ രൂപപ്പെട്ടു വന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുള്ള മാറ്റം, 300,000 വർഷങ്ങൾക്ക് മുമ്പ് 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുണ്ടായിട്ടുള്ള ഏകകോശ ജീവികൾ, അപ്പോൾ ഇത്തരത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമുഖത്ത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഭൂമുഖത്ത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ അതിനു മുമ്പ് മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് നമ്മൾ പറയുന്നത് ജൈവ പരിണാമം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഒന്നാമത്തേതാണ് നമ്മൾ പറയുന്നത് പാൻസ്പെർമിയ. പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയുന്നത്? പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും, ശ്രദ്ധിക്കണം, പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും ഉൽക്കകൾ വഴി അവ നേരെ എന്ത് ചെയ്യുന്നു അത് ഭൂമിയിൽ എത്തി എന്നുമാണ് ഒരു വിഭാഗം വിശ്വസിക്കപ്പെടുന്നത്. ആ സിദ്ധാന്തമാണ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും ആ ജീവൻ ഉൽക്കകൾ വഴി ഭൂമിയിൽ എത്തി എന്നുമാണ് ഒരു വിഭാഗം നിൽക്കുന്നത്. ആ വിഭാഗം പ്രതിപാദിക്കുന്നതാണ് നമ്മൾ പറയുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും ആ ഉത്ഭവിച്ചിട്ടുള്ള ജീവൻ ഉൽക്കകൾ വഴി ഭൂമിയിൽ എത്തുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സിദ്ധാന്തമാണ് നമ്മൾ പറയുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ സിദ്ധാന്തത്തിന് ഉപോത്ഭവമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടാൻ സാധിച്ചില്ല. അതിന് ശേഷമുള്ള രണ്ടാമത്തെ ഘടകമാണ് നമ്മൾ രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. രാസപരിണാമ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ ഇതിൽ സാധാരണയായിട്ട് ഇന്ന് പൊതുവായിട്ട് അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തമാണ് നമ്മൾ രാസപരിണാമ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ശാസ്ത്രീയമായ പലതരത്തിലുള്ള തെളിവുകൾ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം സംശയമായിരുന്നു. അപ്പോൾ അതിലും ആ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, വ്യത്യസ്ത തരത്തിലുള്ള രാസവസ്തുക്കൾ കൂടിച്ചേർന്നിട്ട് ആ രാസവസ്തുക്കൾ കൂടിച്ചേർന്നിട്ടുണ്ടായിട്ടുള്ള സിദ്ധാന്തമാണ് മനുഷ്യൻ ജീവൻ ഉടലെടുത്തു എന്ന് പറയുന്നത്. ഖുറാനിലും ബൈബിളിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലൊക്കെ ജീവൻ ഉണ്ടായത് പലതരത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളെ വിശ്വാസം അവിടെ ഉണ്ടായിക്കോട്ടെ, ആ വിശ്വാസങ്ങളെ രക്ഷിക്കട്ടെ. അതൊന്നല്ല, ബയോളജി പരമായിട്ട് നമ്മൾ സിദ്ധാന്തങ്ങൾ പറയുന്ന സമയത്ത് പാൻസ്പെർമിയ സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവൻ ഉത്ഭവിക്കുകയും ഉൽക്കകൾ വഴി അവ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് സിദ്ധാന്തിക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് അത് പൂർണ്ണമായും പോയി. പിന്നെയാണ് രാസപരിണാമ സിദ്ധാന്തം വന്നിട്ടുണ്ടായിരുന്നത്. അത് നിലവിലുണ്ടായിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്രം രൂപപ്പെടുകയും അവ പരസ്പരം സംയോജിച്ച് എന്ത് ചെയ്യുന്നു ആദ്യത്തെ ജീവി ഉണ്ടായി എന്ന് പറയുന്നു. അതിനെയാണ് നമ്മൾ രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാക്കളായിട്ടാണ് നമ്മൾ പറയുന്നത് AI ഒപ്പാരിൻ, അതുപോലെ തന്നെ JBS ഹാൾഡെൻ. ഒപ്പാരിൻ, ഹാൾഡെൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹാൾഡെൻ എന്ന് പറയുന്നത്.
അപ്പൊ ജേബിയസ് ഹാൾഡൻ അതുപോലെ തന്നെ എ ഒപ്പാരിൻ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് രാസപരിണാമ സിദ്ധാന്തം ഉണ്ടാക്കുക. എന്താണ് രാസപരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്? ചില അന്ന് നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ചില ജൈവ തന്മാത്ര രൂപപ്പെടുകയും അവ പരസ്പരം സംയോജിക്കുകയും ചെയ്തു. ജൈവ തന്മാത്രകൾ, തന്മാത്രകൾ ഉണ്ടായിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന്, പദാർത്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ ഈ തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് രാസവസ്തുക്കൾ ഉണ്ടായി. ആ രാസവസ്തുക്കൾ പരസ്പരം കൂടിച്ചേർന്ന് പ്രത്യേക സാഹചര്യത്തിൽ കൂടുകയും ആ കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് രാസപരിണാമ സിദ്ധാന്തം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ അത് വെറും ഒരു അനുമാനമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് അടുത്തതായിട്ട് നമ്മൾ അതിൽ പഠിക്കുന്നത്. നമ്മൾ എന്താണ് ഇതിനകത്തുള്ള ഒരു പരീക്ഷണത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് പാൻസ്പെർമിയ സിദ്ധാന്തവും അതോടൊപ്പം തന്നെ രാസപരിണാമ സിദ്ധാന്തവും. പാൻസ്പെർമിയ സിദ്ധാന്തം ഭൂമിയിൽ ജീവൻ ഉടലെടുക്കുകയും ആ പ്രപഞ്ചത്തിൽ ജീവൻ ഉടലെടുക്കുകയും അവ ഉൽക്കകൾ വഴി താഴോട്ട് വീണു എന്ന് പറയുന്നു ജീവൻ ഉണ്ടായി. രാസപരിണാമ സിദ്ധാന്തം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില രാസവസ്തുക്കൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ജൈവ തന്മാത്ര രൂപപ്പെടുകയും അവ സംയോജിച്ച ആദ്യത്തെ ജീവി ഉണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. അതിൻ്റെ രണ്ട് ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഇത് ശരിയാണോ അല്ല എന്നുള്ളതിനെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഒരു പരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. പേജ് നമ്പർ 11 നിങ്ങൾക്ക് ആ പരീക്ഷണം കാണാൻ സാധിക്കും. അതിനകത്ത് ആ പരീക്ഷണശാലയിൽ ഒരു തിളച്ച വെള്ളം അടങ്ങുന്ന ജാറാണ് ഉണ്ടായിരിക്കുക. അതിലൂടെ വെള്ളം ചൂടാക്കുന്ന സമയത്ത് നീരാവി വരികയും അവ ഇലക്ട്രോഡുകൾ വഴി ഒരു തീപ്പരി ഉണ്ടാക്കുകയും ആ തീപ്പരിയിൽ നിന്നും വാതകങ്ങൾ രൂപപ്പെടുകയും ചൂടുവെള്ളം തണുത്ത വെള്ളമായിട്ട് മാറിയിട്ട് ജലം, അമോണിയ, മീഥെയ്ൻ, ഹൈഡ്രജൻ, ജലം, അമോണിയ, മീഥെയ്ൻ, ഹൈഡ്രജൻ, H2 എന്നിങ്ങനെയുള്ള വസ്തുക്കൾ രൂപപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ അന്ന് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ നാല് ഘടകങ്ങളും ജലവും അമോണിയ, മീഥെയ്ൻ, ഹൈഡ്രജൻ എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവയൊക്കെ പരസ്പരം കൂടിച്ചേരണമെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് എനർജി വേണം, ഊർജം വേണം. ആർക്ക്? ഈ ജലവും അമോണിയം, മീഥെയ്ൻ, ഹൈഡ്രജൻ അന്ന് ഭൂമുഖത്ത് ഉണ്ടായിരുന്നു. ആ ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ, ഈ രാസവസ്തുക്കൾക്കൊക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനർജി വേണം, ഊർജം വേണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഊർജം എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്? സമുദ്രത്തിൽ നിന്ന്, ചിലപ്പോൾ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുണ്ടാകുന്ന എന്തിൽ നിന്ന്? ചിലപ്പം അതിനുള്ളിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളുടെ ഫലമായിട്ടുണ്ടാകും, ഇടിമിന്നലിൽ നിന്നുണ്ടാകും, അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഊർജം കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കിട്ടിയിട്ടുള്ള ഈ ഊർജം ഏകദേശം ഒരാഴ്ച ഏകദേശം പരസ്പരം കൂടിച്ചേരുകയും അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ജീവൻ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ടെക്സ്റ്റ് ബുക്സിൽ യൂട്യൂബ് ഉണ്ട്. ആ യൂട്യൂബിനകത്ത് ആ സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട പാൻസ്പെർമിയ സിദ്ധാന്തം എന്താണെന്നുള്ളതും രാസപരിണാമ സിദ്ധാന്തം എന്താണെന്നുള്ള അതിന് രണ്ട് ഉപജ്ഞാതാക്കൾ. ഇനി ഈ രാസപരിണാമ സിദ്ധാന്തം എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും. അപ്പം ആദ്യം ചെറിയ ജൈവ തന്മാത്രം ഉണ്ടാവുകയും അവ കൂടിച്ചേർന്നിട്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ഉണ്ടോ, മാംസമല്ല മാംസ്യം, അതോടൊപ്പം തന്നെ RNA DNA, റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡിയോക്സ് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നിങ്ങനെയുള്ള വസ്തുക്കൾ രൂപം മുതലായവ ജൈവ തന്മാത്രം ഉണ്ടാവുകയും അവയ്ക്ക് ചുറ്റും ഒരു കൊഴുപ്പുള്ള ആവരണം ഉണ്ടാവുകയും അങ്ങനെ ആയിരിക്കാം ആദ്യത്തെ കോശം ഉണ്ടായിട്ടുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കുറച്ച് സ്പീഡ് ഉണ്ട്, അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വം തന്നെയാണ്, കാരണം അത് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ് എന്നുള്ളത്. ഇപ്പോൾ രാസപരിണാമ സിദ്ധാന്തം എങ്ങനെയാണ് രാസവസ്തുക്കൾ പരസ്പരം കൂടിച്ചേർന്നിട്ട് മാംസ്യം RNA എന്നുണ്ടാകും, അവയ്ക്ക് ചുറ്റും ഒരു കോശത്തിൻ്റെ ആവരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഏകകോശ ജീവികൾക്ക് മർമ്മം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അവ ഈ മർമ്മം ഉണ്ടാവാത്ത ജീവികൾ, നമ്മൾ ബാക്ടീരിയ പോലെയുള്ള ജീവികൾക്കൊന്നും മർമ്മം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അവയിൽ നിന്നാണ് ഏകകോശ ജീവികൾ രൂപപ്പെട്ടത് എന്ന് പറയുന്നു. ഏകകോശ ജീവിയാണ് നമ്മൾ പറയുന്ന അമീബ എന്ന് പറയുന്നത്, കേട്ടിട്ടുണ്ടോ? പണ്ടുകാലത്ത് കൊണ്ട് ഏകകോശ ജീവിയാണ് അമീബ എന്ന് പറയുന്നത്. അങ്ങനെ ഏകകോശ ജീവികളിൽ നിന്ന് ബഹുകോശ ജീവികളുണ്ടായി. ആദ്യം ചെറിയ ജീവികളുണ്ടായി, പിന്നെ വലുതുണ്ടായി, പിന്നെ എല്ലാ തരത്തിലുള്ള ജീവികളുണ്ടായി, അവസാനം എന്തുണ്ടായി? നമ്മളുണ്ടായി. അങ്ങനെയാണ് ആരുണ്ടായത്? നമ്മളുണ്ടായത്. നമ്മളുണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവണം. നമുക്ക് മക്കളുണ്ടാവണമെങ്കിൽ നമ്മൾ മാതാവും പിതാവും ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു
ജീവി രൂപപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പൊ കോഴിയാണോ കോഴിമുട്ടയാണോ അല്ലെങ്കിൽ തെങ്ങാണോ തേങ്ങാണോ ആദ്യം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ജീവികൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആ ഘടകങ്ങളാണ് നമ്മൾ സ്റ്റാൻലി മില്ലർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ മില്ലർ പരീക്ഷണം എന്ന് പറയുന്നത്. സ്റ്റാൻലി മില്ലർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ ലബോറട്ടറിയിൽ ഇത്തരത്തിലുള്ള ഒരു പഠനത്തെക്കുറിച്ച് ആ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത്. അപ്പം പലതരത്തിലുള്ള രാസവസ്തുക്കൾ കൂടിച്ചേരുകയും ആ രാസവസ്തുക്കൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി ജലം അമോണിയം മീഥേൻ ഹൈഡ്രജൻ എന്നിവ ഉണ്ടായി. അവയിൽ നിന്നും പരസ്പരം കൂടിച്ചേർന്ന് മാംസ്യം ആർ എൻ എ ഡി എൻ എ തന്മാത്ര ഉണ്ടായി. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജമുണ്ടായത് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നോ തിരമാലകളിൽ നിന്നോ അതോ അല്ലെങ്കിൽ സമുദ്രാന്തർ ഭാഗത്തുണ്ടായ സ്ഫോടനങ്ങൾ മുഖേനയൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഊർജ്ജമുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒന്നും ഇതില്ല, എന്താണ് അങ്ങനെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മതി ഏതാണെന്നുള്ളത്. ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശകലനമാണ് നമ്മൾ ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ രാസപരിണാമം വഴിയാണ് ജീവൻ ഉണ്ടായത് എന്ന് നമ്മൾ വഴിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രക്രിയ ഇതിനെല്ലാത്തിനെയും കൂടി കൂടിയിട്ട് അതായത് ഏകകോശ ജീവി മുതൽ മനുഷ്യനടക്കമുള്ള സർവ്വജീവജാലങ്ങളും അടങ്ങിയിട്ടുള്ള ജൈവ വൈവിധ്യം ഉണ്ടായ പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ജൈവ പരിണാമം എന്ന് പറയുന്നു. ജൈവപരിണാമം എന്ന് പറയുന്നത് ജൈവപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ ജൈവപരിണാമം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ജൈവപരിണാമം എന്താണ്? ജൈവപരിണാമം ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികൾ ഉണ്ടാവുകയും ആ ബഹുകോശ ജീവികൾ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വലിയ ജീവികൾ മനുഷ്യനുൾപ്പെടെയുള്ള വലിയ ജീവികൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് നമ്മൾ പറയുന്നത് ജൈവപരിണാമം എന്ന് പറയുകയും ചെയ്യുന്നു. ആ ജൈവപരിണാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നു ജൈവ പരിണാമ അല്ലെങ്കിൽ പരിണാമ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് നമ്മൾ കാണപ്പെടുന്ന ആളാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നതാണ് ഈ ചാൾസ് ഡാർവിനാണ് പരിണാമശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. അപ്പം ഡാർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആ പരിണാമ സിദ്ധാന്തം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ പരിണാമം എന്നാൽ എന്ത്? ഏകകോശ ജീവി മുതൽ മനുഷ്യനടക്കമുള്ള ബഹുകോശ ജീവികൾ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന സർവ്വജീവജാലങ്ങളും അടങ്ങിയിട്ടുള്ള ജൈവ വൈവിധ്യമാണ് ഇന്ന് ജൈവ പരിണാമം എന്ന് പറയുന്നത്, പരിണാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചാൾസ് ഡാർവിനാണ് പരിണാമശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇത് തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. വൺ വേഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എച്ച് എം എസ് ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലൂടെയാണ് അദ്ദേഹം യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. 1831 December 27 ഇംഗ്ലണ്ടിലെ പ്ലൈമോത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, യാത്രക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5 വർഷത്തോളം തുടർച്ചയായിട്ട് അദ്ദേഹം യാത്ര തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറയുന്നത് ഇന്ന് ഈ പരിണാമ സിദ്ധാന്തം രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് കപ്പലിൻ്റെ പേര് എച്ച് എം എസ് ബീഗിൾ. യാത്ര തുടർന്നത് 1839 December 21 അദ്ദേഹം യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നത്. ആ ഡാർവിൻ്റെ യാത്ര അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്ന എത്തിച്ചേർന്ന ഗാലപ്പഗോസ് എന്ന ദ്വീപിലാണ് അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. ആ ദ്വീപിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ജീവികളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് ഡാർവിൻ ഫിഞ്ചുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക തരം കുരുവികളെ കുറിച്ച് അദ്ദേഹം തോന്നുകയും ചെയ്യുന്നു. അവരുടെ കൊക്കിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ ആകൃതിയുമാണ് പ്രധാനമായിട്ട് അദ്ദേഹം നിരീക്ഷണത്തിനും തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കുരുവികളുടെയും മുൻഗാമി എന്ന് പറയുന്ന ഒന്നായിരിക്കും പേജ് നമ്പർ 15 മരക്കുരുവി, വാർബ്ലർ കുരുവി, മരക്കുരുവി, വലിയ നീലക്കുരുവി, വലിയ കള്ളിക്കുരുവി, മരംകൊത്തിക്കുരുവി, വിത്തുതീരി നീലക്കുരുവി എന്നിങ്ങനെയുള്ള വിവിധ ജീവികളുടെ പക്ഷികളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പക്ഷികളുടെ ചുണ്ടിനെ കുറിച്ച് നോക്കുക, അവരുടെ കൊക്കിനെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരേ രൂപത്തിലാണ് കാണാൻ സാധിക്കുക. ആ ഒരേ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഇവയുടെ എല്ലാം പൂർവികൻ ഒന്നാണ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ എല്ലാവരും മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് 2 കണ്ണൊരു മൂക്കും വായും ഇത്ര 32 പല്ലും ഇതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൂർവികൻ എല്ലാവരും ഒന്ന് തന്നെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പൂർവികനും അതോടൊപ്പം തന്നെ ഏത് രൂപത്തിൽ തിന്നു കഴിഞ്ഞാലും. അപ്പോൾ
ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഘടകങ്ങൾ പരിണമിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു പലതരത്തിലുള്ള കുരുവികൾ ഉണ്ടായിട്ടുള്ള ഒരേ ജീവി എന്നാണ് മനസ്സിലാവുകയും ചെയ്തു അദ്ദേഹം ഇവയെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം ഉണ്ടായത് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം ജൈവ പരിണാമം എന്ന് പറയുന്നത് പരിണാമശാസ്ത്രത്തിൻ്റെ പിതാവ് പരിണാമശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് പോയിട്ടുണ്ടായിരുന്നത് 1831 December 27 ഇംഗ്ലണ്ടിലെ പ്ലാമോത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് യാത്ര ആരംഭിച്ചത് ഗാലപാഗോസ് ദ്വീപാണ് അദ്ദേഹം പരീക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി ഇദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ഏതെല്ലാം രൂപത്തിലാണ് അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ജീവികളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം 1859 ഇദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതിൽ ജീവജാതിയുടെ ഉൽപ്പത്തി എന്ന് മലയാളത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്താൻ സാധിക്കും പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി നിർദ്ധാരണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പ്രകൃതി നിർദ്ധാരണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് അപ്പോൾ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ഒറിജിനൽ സ്പീഷീസ് എന്ന് പറയുന്ന ഘടകത്തിലാണ് അതിന് ജീവൻ്റെ ഉൽപ്പത്തി എന്ന് പറയുകയും ചെയ്യുന്നത് ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോയണം വലിയ ഫോണിനെ കുറിച്ച് പറഞ്ഞു ചെറിയ ഫോണിനെ കുറിച്ച് പറഞ്ഞു ഈ വലിയ ഫോണും ചെറിയ ഫോണും തമ്മിലുള്ള ജൈവപരമായിട്ടുണ്ടാകുന്ന പല വ്യത്യാസങ്ങളും പഠിച്ചു അപ്പോൾ ഇങ്ങനെ പുതിയ ടെക്നോളജി ഇങ്ങനെ വരുന്ന സമയത്ത് ടെക്നോളജികൾ ഇങ്ങനെ മാറി മാറി വരുന്നു ആ ടെക്നോളജികൾ ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ഫോണുകളൊക്കെ ഇങ്ങനെ ചെറുതായി 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 ഇങ്ങനെ പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സങ്കര ഇനം സന്താനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു അപ്പോൾ നമ്മൾ പണ്ടിട്ട് കേട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് 5-8 തെങ്ങ് 18-ാം വട്ട തെങ്ങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും സാധാരണ നമ്മൾ തെങ്ങ് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ടേ അത് കായ്ക്കുള്ളൂ അപ്പോൾ നിങ്ങളുണ്ടാവും ചെറിയ തെങ്ങ് വലുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് തന്നെ ഇളനീരൊക്കെ എടുത്ത് കുടിക്കാൻ പറ്റുന്ന തെങ്ങുണ്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പശുക്കളായാലും സസ്യങ്ങളായാലും ജന്തുക്കളായാലും ഇവെല്ലാം വിവിധ തരത്തിലുള്ള ഘടകങ്ങളെ നല്ല ഗുണമുള്ളവയെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അല്ലാത്തവയെ എന്ത് ചെയ്യുന്നു നമ്മൾ അവഗണിക്കുകയും ചെയ്യും അതാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രകൃതി സ്വയം തന്നെ എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് പ്രകൃതി സ്വയം തന്നെ എന്ത് കണ്ടുപിടിക്കുകയാണ് ഇവിടെ നിർദ്ധിക്ക പ്രകൃതി ഗുണകരമായിട്ടുള്ളവയൊക്കെ സ്വീകരിക്കുകയും ഗുണകരമല്ലാത്തവയെ എന്ത് ചെയ്യുന്നതും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതിൽ നടക്കുകയും ചെയ്യുന്നത് അപ്പോൾ തലമുറകൾ കഴിയുന്തോറും ജീവികൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഈ മാറ്റങ്ങൾ നല്ല ഗുണങ്ങളാണെങ്കിൽ നിലനിൽക്കുകയും അല്ലാത്തവ പുതിയ ജീവികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ജീവജാതികൾ ഉണ്ടാവുകയും ഇങ്ങനെ തന്നെയുള്ള പ്രകൃതി നിർദ്ധാരണ മുഖേനയാണ് കോടാനുകോടി നീണ്ടു നിന്ന ഫലങ്ങളിലൂടെ എന്ത് ചെയ്യുന്നത് ഇവ നിൽക്കുന്നത് അപ്പോൾ ആരിവിടെ നിലനിൽക്കണം ആരിവിടെ നിലനിൽക്കണ്ട എന്നുള്ളത് പ്രകൃതി തന്നെ തീരുമാനിക്കും അപ്പോൾ നമുക്കറിയാം ഓരോ വർഷവും നമുക്ക് ചില സമയങ്ങളിൽ നിപ്പ വരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ കവളപ്പാറ ദുരന്തങ്ങൾ കേട്ടു കഴിഞ്ഞ വർഷം പ്രളയം വന്നു അപ്പോൾ പ്രകൃതി തന്നെ തീരുമാനിക്കുക എന്തുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ആരെയും ഗവൺമെൻറ്റിനെയോ അതുമല്ലെങ്കിൽ പ്രകൃതിയെ ഇവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രകൃതി തീരുമാനിക്കും ഗുജറാത്തിലെ ഭൂകമ്പം വന്നു ഓരോ വർഷവും പുതിയ പുതിയ രൂപത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ ആവിർഭവിക്കും അപ്പം നമ്മൾ എത്രയായിട്ടും കാര്യമില്ല ഇപ്പോൾ കൊറോണ വന്നു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മജീവി ഈ ലോകത്തെ ആകെ വിറപ്പിച്ചു കളഞ്ഞു നമുക്കറിയാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവർ ഇറങ്ങാൻ പറ്റാത്ത ലോകം ഒട്ടുക്കും സ്തംഭിപ്പിച്ചിട്ടുള്ള ഒരു സൂക്ഷ്മജീവിയാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയ പോലുള്ള ഒരു സൂക്ഷ്മജീവി കൊറോണ വൈറസ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഗുണമായിട്ടുള്ളവരെ നിലനിർത്തുകയും പ്രകൃതിക്ക് ആവശ്യമില്ലാത്തവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന സിദ്ധാന്തമാണ് നമ്മൾ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്ന് പറയുകയും ചെയ്യുന്നത്
അപ്പോൾ നമ്മൾ ഡാർവിൻ ഫിഞ്ച് എന്ന് പറയുന്ന ഈ ഘടകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫിഞ്ചുകൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട്, കുരുവികൾ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അപ്പം ചില കുരുവികൾ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കും, വിത്ത് ഉൽപ്പാദിപ്പിക്കാത്തുകയും ചെയ്യുന്നു. അപ്പം അതിൽ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ജീവികൾ അല്ലെങ്കിൽ വിത്തുകൾ കിട്ടാൻ സാധിക്കാത്ത ജീവികൾ അനിയന്ത്രിതമായിട്ട് പെരുകിപ്പോവുകയും അല്ലാത്തവ എന്ത് ചെയ്തു ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടാവുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഡിനോസോറുകൾ എന്ന് പറയുന്ന വലിയ ജീവികൾ ഉണ്ടായിരുന്നു. ആഹാരത്തിൻ്റെ ദൗർലഭ്യം, അതുപോലെ തന്നെ ജീവികൾ തമ്മിലുള്ള പരസ്പര വൈരം, ഇതുമെല്ലാം അവരുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ വരാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഹാരത്തിൻ്റെ ദൗർലഭ്യം ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറവിടും. അപ്പോൾ പണ്ടത്തെ ആഹാരമില്ലാത്ത വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുട്ടികളൊക്കെ നല്ല തടിമിടുക്കുള്ള കുട്ടികളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വർഷം കിട്ടുക. ഇങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. 2025 ആകുമ്പോഴേക്കും നമ്മളെ ഒരു കുടുംബത്തിൽ പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയൊക്കെ നമ്മളില്ലാതാക്കും. കൊന്ന് ഇതൊന്നും അവർ ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരുടെ രക്തം കുടിക്കും. ആ വീട്ടിൽ ഏറ്റവും തടിമിടുക്കുള്ളതാരോ ഏറ്റവും ആരോഗ്യവാനുള്ളതാരോ ഓരോരിക്കും ജീവിക്കാൻ പോവുക. അവിടെ നല്ലോണം ഭക്ഷണം കഴിച്ചോളി, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ അന്യന്മാരും അനിയത്തിമാരും ഏട്ടന്മാരും ബാക്കിയുള്ളവരൊക്കെ നമ്മളെ കൊന്ന് തിന്നു പോകും. അപ്പോൾ അതിനുണ്ടെങ്കിൽ ഗുണകരമായിട്ടുള്ളവരും ശക്തമായിട്ടുള്ള ആളുകളും ഇവിടെ നിലനിൽക്കും, ഇല്ലാത്തവരും ഇവിടെ പോകും. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം തന്നെ ബലവാന്മാർ മത്സരത്തിൽ ജയിക്കുകയും അല്ലാത്തവർ തോറ്റുപോയിട്ടുണ്ടാവുകയും ചെയ്യുന്നു. അപ്പം പുതിയ ജീവജാലങ്ങൾ, പുതിയ സ്പീഷീസുകളായിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഘടകങ്ങളാണ് അന്ന്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള സിദ്ധാന്തമാണ് നമ്മൾ, ഈ ചാൾസ് ഡാർവിൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള സിദ്ധാന്തമാണ് നമ്മൾ പറയുന്നത് ഡാർവിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഡാർവിനിസം എന്ന് പറയുന്നു? ഒരു പുതിയ ജീവി ഉണ്ടാകുന്ന സ്പീഷീസ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ സ്പീസിയേഷൻ. ഇതും നമ്മൾ പഠിക്കണം. പുതിയ ജീവി ഉണ്ടാകുന്ന പ്രക്രിയ, അതാണ് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറയുന്ന പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തങ്ങളെ എങ്ങനെയൊക്കെയാണ് നമുക്ക് അക്കമിട്ട് നിരത്താൻ പോകുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കണം, ഡാർവിൻ സിദ്ധാന്തത്തിൻ്റെ ഡാർവിനിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കും. ഏതെങ്കിലും രണ്ടോ മൂന്നോ ചോദിക്കും. ഒന്നാമത്, ജീവികൾ പ്രത്യുൽപാദനം നടത്തുകയും അവയുടെ വർഗത്തിലെ കൂടുതൽ അംഗങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാലോ ബയോളജിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെങ്ങനെ ഉണ്ടായതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ജീവികൾ പ്രത്യുൽപാദനം നടത്തും, മാതാവും പിതാവും അതാവും, അവർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുട്ടികളുണ്ടാവും, പ്രത്യുൽപാദനം നടക്കും. അപ്പോൾ അതേ വർഗത്തിലുള്ള ജീവികളെ സൃഷ്ടിക്കുകയും ചെയ്യും. അതേ വർഗത്തിലുള്ള, അതായത് മനുഷ്യക്കുഞ്ഞിന് മനുഷ്യനുണ്ടാവുന്നുള്ളൂ, നായക്കുട്ടികൾക്ക് മനുഷ്യജീവൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഓരോ ജീവിയും അതേ വർഗത്തിലുള്ള ജീവികളുമായിട്ട് പ്രത്യുൽപാദനം നടത്തുകയും അവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. എല്ലാ സന്തതികളും ഒരേപോലെ ആകണമെന്നില്ല. ഈ മാറ്റങ്ങൾ അടുത്ത തലമുറയെ കൈമാറാൻ കഴിയുന്നതായിരിക്കും. ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്നുള്ള നോക്കുക, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്നുള്ള ആദ്യം നോക്കുക. എല്ലാ മക്കളും ഒരേയാണ്. മൂത്തവന് പച്ച പാവായിരിക്കും ചിലപ്പം, ശ്രദ്ധിച്ച് നോക്കുക. രണ്ടാമത്തവൻ നല്ല വളഞ്ഞതായിരിക്കും. ഒന്നാമത്തവൻ്റെ കഴിവ് വരെ രണ്ടാമത്തവനുണ്ടാവും. മൂന്നാമത്തെ രണ്ടും കൂടി കൂടി ചേർന്നതായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നാലിനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രൂപങ്ങളുണ്ട് നാലിനത്തിനുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തേനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. ഒന്നാമത്തേനെ താലോലിച്ച് എല്ലാം കൂടി നമ്മൾ സോപ്പിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടാവും, പച്ച പാവായിരിക്കും. രണ്ടാമത്തെ വെളഞ്ഞ വിത്തായിരിക്കും. അപ്പോൾ എല്ലാ സന്താനങ്ങളും ഒരേപോലെ ആവില്ല. മാതാപിതാക്കൾ ആരും സംരക്ഷിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും സംശയമാണ്. അപ്പോൾ പാരമ്പര്യമായി കിട്ടിയ മാറ്റങ്ങൾ ചുറ്റുമുള്ള പരിസ്ഥിതി ജീവിക്കാൻ സഹായമാകുമെങ്കിൽ അത്തരം അംഗങ്ങൾ ജീവിക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യും. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഗുണകരമായിട്ടുള്ളവ നിലനിൽക്കും, അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ അംഗങ്ങൾ മറ്റംഗങ്ങളുമായി ഇണചേരാൻ കഴിയാത്ത പദ്ധതിയിൽ പുതിയ ജീവികൾ ഉണ്ടാവുകയും അവ ജീവജാതി അല്ലെങ്കിൽ സ്പീഷീസ് എന്നുള്ള രൂപത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ചാൾസ് ഡാർവിന്റെ പ്രത്യേകത, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഡാർവിനിസം, സ്പീസിയേഷൻ. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡാർവിനിസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഡാർവിനിസം ഇങ്ങനെ പറഞ്ഞ സമയത്ത് പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഈ ഡാർവിനിസം അല്ലാതെ വേറെ സിദ്ധാന്തങ്ങളൊന്നും ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഡാർവിനിസം അല്ലാതെ വേറെ സിദ്ധാന്തങ്ങളൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോഴാണ് ഈ ഡാർവിനിസത്തിന് മുമ്പേ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന ലാമാർക്ക് ഇതിനു മുമ്പുണ്ടാക്കിയിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്ന, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലാമാർക്കിസം എന്ന പേരിൽ അറിയപ്പെടുന്നു.
അപ്പോൾ ഇതിന് പല ന്യൂനതകളും ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ വളരെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ലാമാർക്കിസ് എന്നാണ് അദ്ദേഹം പറയുന്നത്? ജിറാഫിൻ്റെ കഴുത്ത് ഇങ്ങനെ ഉയരാനുള്ള കാരണം എന്താ? താഴെയുള്ള സസ്യങ്ങളുടെ ഇലകളൊക്കെ തിന്ന് തിന്ന് കഴുത്ത് ഇങ്ങനെ നീട്ടി നീട്ടിയിട്ട് വലുതായതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉയരത്തിലുള്ള മരങ്ങളിൽ നിന്നും ഇല ഭക്ഷിക്കാൻ കഴുത്ത് ഉയർത്തുന്ന മുഖേനയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വളർത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കഴുത്തൊക്കെ ചിലപ്പോൾ ഉയരാം. പക്ഷെ ഇത്തരത്തിൽ ഉയരം ഉണ്ടാവാൻ സാധിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറേ മസിലൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ സ്ഥിരം ഇത്തരത്തിലുള്ള മസിലൊക്കെ ഉണ്ടാകും പറഞ്ഞാൽ ഒന്നായിട്ടുണ്ടാകും അട്ടിക്ക് വെച്ച മസിലൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ അതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധാരണ ചെയ്തു കഴിഞ്ഞാൽ പേശികൾ വലിപ്പം കൂടുകയും അവ സന്താനങ്ങളിലേക്ക് കൈമാറ്റപ്പെടും എന്ന് പറയുന്നതിൽ എന്തോ ഒരു സംശയം ഉണ്ടായി. അതായത് നിങ്ങൾക്കിപ്പോൾ സിക്സ് പാക്ക് ഉണ്ട്, അപ്പോൾ ആണുങ്ങളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ സിക്സ് പാക്ക് ഉണ്ടെന്ന് വെച്ചോണി. നിങ്ങൾക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് സിക്സ് പാക്ക് ആറ് പാക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമോ? ആറ് പാക്ക് തൂക്കിയിടണേ, വേറെ എന്തെങ്കിലും ഗ്ലൂക്കോസിൻ്റെ പാക്ക് എന്തെങ്കിലും തൂക്കിയിടേണ്ടി വരും ഇവിടെ ഇങ്ങനെ. അതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഇത് കൂടുതലായിട്ട് പരാജയമാണെന്ന് പറഞ്ഞു. ലാമാർക്കിസും കൂടുതൽ പരാജയപ്പെട്ടു. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ജിറാഫിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്ത്, ജിറാഫിൻ്റെ കഴുത്ത് നീളാനുള്ള കാരണം ഇങ്ങനെ നീട്ടിയതാണ്. അപ്പോൾ ഒരു കുട്ടി വളർന്നുണ്ടെങ്കിൽ ഇതിനകം ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കിയാൽ മതിയെന്ന് ചോദിക്കും, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല ഇതിങ്ങനെ കഴുത്ത് ഇങ്ങനെ ഉയർത്തി 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 ഇങ്ങനെ എന്തി എന്തി വലുതായി എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഉപയോഗിക്കുന്ന അവയവങ്ങൾ വലിപ്പം കൂടുമെന്നും തീരെ ഉപയോഗയോഗ്യമല്ലാത്തത് അപ്രത്യക്ഷമാകുമെന്നുമാണ് ലാമാർക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. പാമ്പുകളെ കുറിച്ചുള്ള കഥകൾ അറിയാം. പാമ്പുകളെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് 14 കാലുകളുള്ള ജീവികളായിരുന്നു പറഞ്ഞു. 14 കാലുണ്ടായിരുന്നു. അപ്പോൾ ഈ മാളത്തിലേക്ക് ഇങ്ങനെ പോകാനിടയായപ്പോൾ അവർ കാലുകളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചു. അങ്ങനെ മടക്കി വെച്ച് 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 ഒരു അവയവം ഉപയോഗിക്കാതിൻ്റെ അടിസ്ഥാനം പിന്നെയുണ്ടാ പാമ്പുകൾക്ക് കാലില്ല എന്ന് പറഞ്ഞു. വിടലല്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല അത് പറയുന്നു. അപ്പോൾ ഡാർവിനിസത്തിനെതിരെയും അതുപോലെ തന്നെ നമ്മളിതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ നിയോ ഡാർവിനിസം മോഡേൺ സിന്തസിസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സിദ്ധാന്തം. ഇവർ രണ്ട് പറഞ്ഞ കാര്യങ്ങളും വിടലുകളാണെന്നുള്ളത് തെളിയിച്ചു. എന്താണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഘടകങ്ങളും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഏകദേശം ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പകുതിയാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വീഡിയോ ആണ് നമ്മൾ സാധാരണയായിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും സ്പീഡ് കൂടുതലുണ്ട് എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ 10th ബയോളജിൻ്റെ ഗ്രൂപ്പിൽ പറയാം. അതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ടെസ്റ്റ് ഡോസാണ് നമ്മളിപ്പോൾ തന്നിരിക്കുന്നത്. അന്നത്തെ ഒരു ടെസ്റ്റ് നടത്തി, അത് നമുക്ക് അധികം ആളുകൾക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ടെസ്റ്റാണ്. ഇതേ രൂപത്തിൽ മതിയോ? എല്ലാവരും കമൻറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ജനാധിപത്യ രൂപത്തിലുള്ള ഏറ്റവും കൂടുതൽ ആരാളച്ച അവരെടുക്കുള്ളൂ. നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. 63 കുട്ടികളുണ്ട് എന്നുള്ളത് സെഫിയാത്ത പറഞ്ഞു. 63 കുട്ടികളെ പണ്ടൊക്കെ ആണെങ്കിൽ അവരെ മുഖത്ത് നോക്കി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് വിട്ടാൽ, നിങ്ങളെക്കുറിച്ച് ഞാൻ ആരും അറിയില്ല, ആര് വോയിസ് വിട്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മുഖത്തൊക്കെ പറയുന്നില്ല, മുഖത്തൊക്കെ പറയുന്നില്ലെങ്കിൽ ആ വോയിസ് ആയിട്ട് വിട്ടാൽ മതി. വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞാൽ മതി, ആ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് ഇവിടെ സ്വീകരിക്കും. ഇവിടെ യാതൊരു തരത്തിലുള്ള വലിയ ചെറിയവലും എന്നൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. നിങ്ങളൊരു തരക്കും പേടിക്കേണ്ട, നിങ്ങളൊക്കെ 10th ക്ലാസ് ഉഷാറായിട്ട് പാസ്സാവും. പാസ്സാക്കി ഇതുവരെ ഇതിലുള്ള ആരും പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പാസ്സാവും. പാസ്സാവണതിനെ കുറിച്ച് നിങ്ങൾ വേജാറാണ്, അതൊക്കെ നമ്മൾ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ തീരുമാനിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മക്കളോട് ചോദിച്ചിട്ടോ അതിലൊക്കെ ചോദിച്ചിട്ടോ അങ്ങേപ്പുറത്ത് ചോദിച്ചിട്ടോ വല്ലാന്ന് അങ്ങേപ്പുറത്ത് വെച്ചാൽ നിൽക്കണ്ട, ഒക്കെ ചോദിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ചോദിക്കുക, പുസ്തകം ഒന്ന് എടുത്ത് മറിച്ചു നോക്കുക. ബയോളജിനെ കുറിച്ച് നിങ്ങൾ ഏതായാലും ബേജാറാണ്, ബാക്കിയുള്ളതിനെ കുറിച്ച് ബേജാറായിക്കോളേ. നിങ്ങൾ എന്തായാലും പാസ്സാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാം, ഏകദേശം ഐഡിയകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ബയോളജിനെ കുറിച്ച് നിങ്ങൾ ബേജാറുണ്ടാവും, ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ചോളി. ബയോളജി പഠിക്കേണ്ടെന്നല്ല, ഇതൊക്കെ ചോദിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തെക്കുറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാവ് എ നൈസ് ഡേ. നമ്പർ അതിലുണ്ടായിരിക്കും, അതിലെന്ത് വേണ്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അഭിപ്രായങ്ങൾ പറയാം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ക്ലാസ് എടുത്ത് ഒരു ടെസ്റ്റാണിത് നമ്മളത് എടുത്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് നമ്മളെ പ്രധാനമായിട്ടും സഹായിച്ചിട്ടുള്ളത് സ്മാർട്ട് അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമിയാണ്.
കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള സ്മാർട്ട് അക്കാഡമിയാണ് ഇതിൻ്റെ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എൻ എസ് ൻ്റെ സ്ഥാപനമാണ്. ഡൽഹിയിൽ നിന്നുള്ള ടീമുകളൊക്കെയാണ് ഇവിടെ റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പം എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കുക. സ്മാർട്ട് അക്കാഡമി അവിടെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഹൈടെക് ഇലക്ട്രോണിക്സിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ സംശയങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ. ഓക്കെ, സീ യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.